Hi viewers, welcome to Thousand Arrows. Pudhiya video like ella varku swagatham. It's me Binsha Mohandas. Ningal aadhyamayittana video kaanunnengil urappayum channel subscribe cheya, like um share um cheyan marakkarathu. Shaji Kailasine Malayala cinemayile mass chithrangalude tamburan ennu aksharam thettathe namukku vilikkam. Shaji Kailas samvidhanam cheytha mass chithrangal ennum prekshakar hrudayathodu serthu vekkunnavayanu. The King, Commissioner, Aran Thamburan, The Truth, FIR, Narasimham, Tandavam, Valiyettan Thudangi, Malayaligal, Veendum Kaanan Kodikkunna Cinemakalude Okke Udayum Shaji Kailas Thanneyanu. The Kingum, Aran Thamburanum Okke 200 250 Divasangalumaanu Theatreil Successful Ayi Odiyathu. ലാലേട്ടനെയും മമ്മൂക്കയെയും സുരേഷ് ഗോപിയെയും ദിലീപിനെയും ഒക്കെ അത്രയധികം ജനങ്ങൾക്കിടയിൽ സ്വീകാര്യനാക്കിയത് ഷാജി കൈലാസിന്റെ ചിത്രങ്ങളിലൂടെ തന്നെയാണ്. രഞ്ജി പണിക്കർ ഷാജി കൈലാസ് കോംബോ ഒരു കാലത്ത് മലയാള സിനിമാ ലോകം അടക്കി വാഴുന്നതും നമ്മൾ കണ്ടതാണ്. വർഷങ്ങൾക്ക് ശേഷം ഷാജി കൈലാസിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു കടുവ. അദ്ദേഹത്തിന്റെ ഒരു ഗംഭീര തിരിച്ചുവരവ് കൂടിയായിരുന്നു ഈ ചിത്രം. പൃഥ്വിരാജ് നായകനായിട്ട് എത്തിയ ചിത്രം ഈ വർഷത്തെ ഹിറ്റുകളിൽ ഒന്നുകൂടിയായിരുന്നു. ചിത്രം 50 കോടി ക്ലബിൽ ഇടം പിടിക്കുകയും ചെയ്തു. ഭീഷ്മപർവം, ഹൃദയം, ജനഗണമന എന്നീ ചിത്രങ്ങൾക്ക് ശേഷം 50 കോടി നേടിയ സിനിമ കൂടിയായിരുന്നു ഇത്. എല്ലാ സൂപ്പർ താരങ്ങളെ വെച്ചും ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള ഷാജി കൈലാസ് ഒരുക്കിയ 2 ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രദർശനത്തിന് ഒരുങ്ങുന്നത്. മോഹൻലാൽ നായകനായ എലോൺ, പൃഥ്വിരാജ് നായകനായ കാപ്പ എന്നിവയാണവ. സുരേഷ് ഗോപി നായകനായിട്ടുള്ള ചിന്താമണി കൊലക്കേസ് 2 ഭാഗം ഒരുക്കാനുള്ള പ്ലാനിലാണ് ഇപ്പോൾ അദ്ദേഹം. എന്നാൽ അതിനൊപ്പം ഒരു ചിത്രം നിർമ്മിക്കാനും കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട് ഷാജി കൈലാസ്. ഷാജി കൈലാസ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അദ്ദേഹം നിർമ്മിക്കാൻ പോകുന്ന ചിത്രം സംവിധാനം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ജഗൻ ഷാജി കൈലാസ് ആണ്. ആദ്യ ചിത്രത്തിൽ ആസിഫ് അലിയാണ് നായകവേഷം ചെയ്യാൻ പോകുന്നത്. നേരത്തെ അഹാന കൃഷ്ണകുമാറിനെ പ്രധാന കഥാപാത്രമാക്കി കരി എന്ന മ്യൂസിക്കൽ വീഡിയോ ജഗൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. 2016 പുറത്തിറങ്ങിയ ആക്ഷൻ മ്യൂസിക്കൽ വീഡിയോ ഗാനമായിരുന്നു ഇത്. നിരവധി പേരാണ് വീഡിയോയുടെ മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞ് കമന്റ് ചെയ്തിട്ടുള്ളത്. ജഗൻ ഷാജി കൈലാസിന് നല്ലൊരു ഭാവിയുണ്ടെന്നും എല്ലാവരും ആശംസിക്കുകയും ചെയ്തിരുന്നു. ഈ വീഡിയോ ആൽബത്തിനു ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ജഗന്റെ സിനിമയിലേക്കുള്ള എൻട്രി. ഈ ചിത്രത്തിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം വൈകാതെ ഉണ്ടാവുമെന്നാണ് വിവരം. അധികം വൈകാതെ തന്നെ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുമെന്നും സൂചനകളുണ്ട്. നേരത്തെ ഇന്ദ്രജിത് നായകനായി എത്തിയ താക്കോൽ എന്ന ത്രില്ലർ ചിത്രവും ഷാജി കൈലാസ് നിർമ്മിച്ചിരുന്നു. ഞാൻ കടവുൾ, അങ്ങാടിത്തെരു, കടൽ, സർക്കാർ, പാപനാശം, പൊന്നിയൻ സെൽവൻ, ഇന്ത്യൻ 2 തുടങ്ങി നിരവധി തമിഴ് ചിത്രങ്ങളുടെ രചന നിർവഹിച്ച ബി ജയമോഹനാണ് ജഗൻ ഷാജി കൈലാസ് ആസിഫ് അലി ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത്. മകന്റെ സിനിമ അച്ഛൻ നിർമ്മിക്കാൻ ഒരുങ്ങുമ്പോൾ ആ ചിത്രം അതിഗംഭീരം തന്നെയാകുമെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഇതിനായി കാത്തിരിക്കുകയാണിപ്പോൾ അവർ. അതോടൊപ്പം തന്നെ മലയാള സിനിമയിലെ ഹിറ്റ് കോംബോ ആയ മോഹൻലാൽ ഷാജി കൈലാസ് കൂട്ടുകെട്ട് ഒന്നിക്കുന്ന എലോൺ എന്ന ചിത്രവും റിലീസിന് ഒരുങ്ങുകയാണ്. ഇതിനുവേണ്ടിയുള്ള കട്ട വെയിറ്റിംഗിലാണ് പ്രേക്ഷകർ ഇപ്പോൾ ഉള്ളത്. 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഷാജി കൈലാസും ലാലേട്ടനും ഒരു ചിത്രത്തിൽ ഒരുമിക്കുന്നത്. റെഡ് ചില്ലീസിന് ശേഷം പ്രേക്ഷകർക്ക് എരിവും മധുരവും പകരാൻ ലാലേട്ടനും ഷാജി കൈലാസിനും സാധിക്കട്ടെ അല്ലേ. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഇറ്റ്സ് മീ ബിൻഷാ മോഹൻദാസ് സൈനിങ് ഓഫ്.